നമസ്കാരം. ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, നിങ്ങളുടെ വീഡിയോയിലെ വിഷയങ്ങൾ ചിലപ്പോൾ താമസിച്ചു പോകുന്നു. ഞാൻ ഒരിക്കലും ഒരു ന്യൂസ് ചാനലല്ല നടത്തിക്കൊണ്ട് പോകുന്നത്. എൻ്റെ കാഴ്ചപ്പാടുകൾ, അത് വിഷയം ഇത്തിരി പഴയതാണെങ്കിലും എൻ്റെ കാഴ്ചപ്പാടുകളാണ് അവതരിപ്പിക്കുന്നത്. ആ വിഷയം നിങ്ങളിലേക്ക് എത്തിക്കുകയല്ല, ആ വിഷയം പല ചാനലുകളിലൂടെയും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അതിൽ ചില പരാമർശിക്കപ്പെടാതെ പോകുന്ന ചില വിഷയങ്ങളാണ് ഞാൻ കണ്ടെത്തുന്നത്. ഞാൻ ഇന്ന് രസകരമായ ഒരു സിനിമാ കഥ കേട്ടതുപോലെ ഒരു സംഭവം കേട്ട കാര്യമാണ് പറയാൻ പോകുന്നത്. എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത്, അവർ പാരമ്പര്യമായി കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളാണ്, CPM അനുഭാവികളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മീൻ കൊണ്ടുവരുന്ന ഒരു ഗോപാലൻ എന്ന് പറയുന്ന ആളുമായി ഈ ദിവസം രാവിലെ ഉണ്ടായ ഒരു വഴക്കിനെ കുറിച്ചാണ് അദ്ദേഹം എന്നോട് പ്രതിപാദിച്ചത്. ഒരു സിനിമാ കഥ കേൾക്കുന്നത് പോലെ ഞാൻ സരസമായി കേട്ടിരുന്നു. കഥ ഇങ്ങനെയാണ്: ഗോപാലൻ രാവിലെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചു, നല്ല തിരുതയുണ്ട്, തിരുത മീൻ എടുക്കട്ടെ എന്ന്. കമ്മ്യൂണിസ്റ്റുകാരനായി ഇദ്ദേഹത്തിന് ചൊറിഞ്ഞു കയറി. കാരണം നമ്മുടെ തിരുതത്തോമ എന്ന് വിളിക്കുന്ന K.V.Thomas പാർട്ടിയിലേക്ക് എടുത്തതിന് കോൺഗ്രസ് അനുഭാവിയായ മീൻകാരൻ ഗോപാലൻ ഇദ്ദേഹത്തെ പരിഹസിക്കുകയാണ് എന്ന് ഇദ്ദേഹത്തിന് ഒരു സംശയം തോന്നി. ഇദ്ദേഹം പറഞ്ഞു, എന്താ ഗോപാല രാവിലെ ചൊറിയാൻ വന്നാണോ എന്ന് ചോദിച്ചു. അതെന്താണ് സാർ അങ്ങനെ പറഞ്ഞത്? നല്ല തിരുതയാണ് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും ദേഷ്യം വന്നു. ഇദ്ദേഹം പറഞ്ഞു, താൻ മീൻ തരാൻ എൻ്റെ വീട്ടിലേക്ക് വരണ്ട. ഗോപാലിന് അത്ഭുതമായി, എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ ചൂടാവുന്നത്? ഒടുവിൽ ഗോപാലിന് കാര്യം തിരിഞ്ഞു. ഗോപാലൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറെ, ഞാൻ മനസ്സിൽ പോലും അങ്ങനെ ചിന്തിച്ചില്ല. സാറിൻ്റെ ഉള്ളിൽ ഈ തിരുതത്വമായി CPM ആനയിച്ചു കൊണ്ടുവന്നതിലുള്ള സങ്കടം കൊണ്ട് സാറിന് തോന്നുന്നതാണ്. ഞാൻ കോൺഗ്രസ്സുകാരനാണെങ്കിലും ഞാൻ ആ കാര്യം ഇന്ന് രാവിലെ ചിന്തിച്ചില്ല. നല്ല മീൻ കിട്ടിയപ്പോൾ അതിവിടെ കൊണ്ടുവന്നു എന്ന് മാത്രം. ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ അല്ലെങ്കിൽ CPM അനുഭാവിയായ ഒരു മനുഷ്യൻ്റെ ഒരു ധർമ്മ സങ്കടം, ഒരു വിഷമം. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, അല്ല ഈ K.V.Thomas പാർട്ടിയിലേക്ക് ആനയിച്ചതിൻ്റെ കാര്യം നിങ്ങൾക്ക് ഉളുപ്പ് തോന്നില്ലേ? ഉടനെ അദ്ദേഹം പറഞ്ഞു, ഉളുപ്പ് നല്ല, ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, ജീവിക്കാതെ പറ്റില്ലല്ലോ, നിങ്ങൾക്ക് പ്രതികരിച്ചുകൂടെ? അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, പ്രതികരിച്ചിട്ട് എന്ത് കാര്യം, ആരോട് പ്രതികരിക്കാൻ? ഇവിടെ പ്രതിപക്ഷം പോലും പ്രതികരിക്കുന്നില്ല, പിന്നെ ഞങ്ങൾ സാധാരണക്കാരനെന്തിനു പ്രതികരിക്കണം? ഞാൻ എൻ്റെ ആത്മരോഷം എൻ്റെ സുഹൃത്തുമായിട്ടൊന്ന് പങ്കുവച്ചു. ഞാൻ പറഞ്ഞു, കറ തീർന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് സുരേഷ് കുറുപ്പ്. അദ്ദേഹം എത്രയോ തവണ MP ആയിരുന്നു, 2 തേമ്പിൽ MLA ആയിരുന്നു. ആ സുരേഷ് കുറുപ്പിന് K.V.Thomas ലൈസൺ ഓഫീസറായി നിയമിച്ചതിന് പിന്നിൽ ഇവർ പറഞ്ഞ കാരണം ഡൽഹിയിൽ നല്ല പരിചയമുള്ള ഒരു പ്രവർത്തകൻ എന്നാണ്. സുരേഷ് കുറുപ്പിനെന്താ പരിചയക്കുറവാണ്? 1 രൂപ പോലും അഴിമതി നടത്താത്ത ആ മനുഷ്യൻ ഓരോ ഇലക്ഷനിലും അദ്ദേഹത്തിന് പാരമ്പര്യമായി കിട്ടിയ സ്ഥലങ്ങൾ വിറ്റാണ് അദ്ദേഹം ചെലവ് നടത്തിയിരുന്നത്. ഇതൊക്കെ ഞങ്ങൾ കോട്ടയംകാർക്കറിയാവുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കറിയാവുന്ന സത്യമാണ്. എന്തുകൊണ്ട് ആ സുരേഷ് കുറുപ്പിനെ പരിഗണിച്ചില്ല? ഇടതുപക്ഷ അനുഭാവിയായ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ജോസ്തോമസ് ചില സത്യങ്ങൾ പറഞ്ഞാൽ ഞെട്ടരുത്, സുരേഷ് കുറുപ്പിന് ആരുടെയും കാല് നോക്കി ശീലമില്ലല്ലോ. ഞാൻ ഒന്നും മനസ്സിലാകാത്ത പോലെ നോക്കി. അദ്ദേഹം പറയുകയാണ്, ഏറ്റവും നല്ല കാല് നോക്കിയാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയിരിക്കുന്ന ആ ലൈസൺ ഓഫീസർ. ഇതുപോലെ കാല് നോക്കാൻ അറിയാവുന്ന ഒരാളെ പിണറായി വിജയൻ മുൻപ് കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആനയിച്ച് കൊണ്ടുവന്നതും ലൈസൺ ഓഫീസറായി നിയമിച്ചതും. കാലനക്കിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ. വെറും ഒരു ട്യൂഷൻ ടീച്ചറായി പത്മജയെ കെമിസ്ട്രി പഠിപ്പിക്കാൻ വേണ്ടി കരുണാകരൻ്റെ വീട്ടിലേക്ക് വന്ന് അവിടെ കരുണാകരൻ്റെ ഭാര്യയായത് പത്മജയുടെ അമ്മയായ കല്യാണക്കുട്ടി അമ്മയ്ക്ക് തിരുതമീൻ കൊണ്ട് കൊടുത്ത് അത് കറി വെച്ച് കൊടുത്ത് അത് കരുണാകരനെ കൊണ്ട് കഴിപ്പിച്ച് അങ്ങനെ ആഹാരത്തിലൂടെ മനസ്സിലേക്ക് സ്ഥാനക്കയറ്റം നടത്തി എന്തിന് അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് കരുണാകരൻ്റെ പ്രിയപ്പെട്ടവനായതുകൊണ്ട് തന്നെ MP സ്ഥാനവും MLA സ്ഥാനവും ഒക്കെ കിട്ടി. എന്തിന്? കേന്ദ്രമന്ത്രിയായി, കേരളത്തിൽ മന്ത്രിയായി. അങ്ങനെ കരുണാകരൻ ഇവിടുന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് AK മുഖ്യമന്ത്രി സ്ഥാനം കൈമാറുമ്പോൾ ഒരേ ഒരു ഡിമാൻഡ് വെച്ചുള്ളൂ, K.V.Thomas മന്ത്രിയാക്കണം, ഉമ്മൻചാണ്ടിയെ മന്ത്രിയാക്കണം എന്ന് വിചാരിച്ചിരുന്ന AK തെറ്റി. കരുണാകരൻ ഇടഞ്ഞു, അങ്ങനെ K.V.Thomas മന്ത്രിയാക്കി, ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തി. അങ്ങനെ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ നേരെ K.Karunakaran ചവിട്ടി പുറത്താക്കിയിട്ട് AK കാല് തിരുമാൻ തുടങ്ങി. അങ്ങനെ AK പ്രിയപ്പെട്ടവനായി. അപ്പം എവിടെയും കാല് തിരുമാൻ മിടുക്കനായ ആ തിരുത. അങ്ങനെ ഡൽഹിയിൽ ചെന്ന് സോണിയാഗാന്ധിയുടെ കാല് തിരുമി, രാഹുൽ ഗാന്ധിയുടെ കാല് തിരുമി. എന്തിനേറെ തിരുതമീനും കൊഞ്ചും കണവയും അങ്ങനെ നല്ല ഫ്രഷ് മീൻ കൊണ്ടുപോയി കൊടുത്ത് സുഖിപ്പിച്ച് സ്ഥാനമാനങ്ങൾ നേടി. അങ്ങനെ കോൺഗ്രസിൽ പദവികൾ വഹിക്കുമ്പോൾ തന്നെ BJP സൗഹൃദം പുലർത്തിയിരുന്നു. ആ സൗഹൃദം മുതലാക്കാനാണ് ഇപ്പോൾ ഇയാളെ അവിടേക്ക് അയച്ചിരിക്കുന്നത്. ജോസ്തോമസിന് അറിയാമോ? മാത്രവുമല്ല, 73-ാമത്തെ വയസ്സിൽ നിങ്ങൾ ഇനിയൊന്നും മാറി നീക്കൂ, ചെറുപ്പക്കാര് പദവിയിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഹാലിളകിപ്പോയ ആളാണ് K.V.Thomas. സഹിക്കാൻ കഴിയുന്നില്ല. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ സംഭവിച്ചിരിക്കും. പിണറായി വിജയനെ പോയി കണ്ടിട്ട് K.V.Thomas പറഞ്ഞിരിക്കുന്നു, എനിക്ക് ശമ്പളം വേണ്ട. ആ വാർത്ത വായിച്ചപ്പോൾ ഞാൻ ഞെട്ടി. പണം വേണ്ടെന്ന് തോമസ് പറയുമോ? പക്ഷേ അതിൻ്റെ തൊട്ട് താഴെ ഒരു വാചകമുണ്ട്,
എനിക്ക് ഓണറേറിയം മതി. അത് ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പണ്ട് പശുവിനെ മോഷ്ടിച്ചവൻ കുറ്റബോധം കൊണ്ട് ഒരു കയറ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ അറ്റത്തൊരു പശു ഉണ്ട് എന്ന് ചെറുതായി പറഞ്ഞതുപോലെ എനിക്ക് ഓണറേറിയം മതി എന്ന് പറഞ്ഞ് അവിടുന്ന് തടിതപ്പിയിരിക്കുന്നു. ജനങ്ങളെന്താ വിഡ്ഢികളോ? പക്ഷേ ഇന്ന് ഞാനൊരു ട്രോള് കണ്ടു. ഇയാൾ എന്തുകൊണ്ടാണ് ഓണറേറിയം മതി എന്ന് പറഞ്ഞത്? ഇദ്ദേഹത്തിൻ്റെ അധ്യാപകനായിട്ടുള്ള പെൻഷൻ, മറ്റ് എം എൽ എ എം പി സ്ഥാനങ്ങളൊക്കെ വഹിച്ചതിൻ്റെ പെൻഷൻ ഇല്ലാതാവാതിരിക്കാൻ വേണ്ടി. അതായത് ഇപ്പോൾ ശമ്പളം പറ്റിയാൽ ചിലപ്പോൾ ആ പെൻഷൻ ഇല്ലാതായാലും അതും മേടിക്കണം, ഈ ഓണറേറിയം മേടിക്കണം, ശമ്പളത്തേക്കാൾ കൂടുതൽ ചിലപ്പോൾ മേടിക്കാം. ഈ 76-ാമത്തെ വയസ്സിലും മതിബുദ്ധി, കാഞ്ഞ ബുദ്ധി, നാണമാവില്ലേ? എന്തൊരു തൊലിക്കെട്ടിയായിരിക്കും. ഇത്രയും കാലം കോൺഗ്രസ്സുകാരനാണ്, ഞാൻ കോൺഗ്രസിൻ്റെ അഭിമാനമാണ്, എൻ്റെ ശിരകളിൽ ഓടുന്നത് കോൺഗ്രസ് രക്തമാണെന്ന് പറഞ്ഞിട്ട് ഒരു ഉളുപ്പുമില്ലാതെ സി പി എമ്മിൻ്റെ പാളയത്തിലേക്ക് കിടന്ന്, അവിടെ പോയി സ്ഥാനം മേടിച്ച്, ആ ഡൽഹിയിൽ കിടന്ന് എനിക്ക് കേരള ഹൗസിലെ മുറി പോരാ, എനിക്കൊരു വീട് വേണം, പിന്നെ സേവിക്കാൻ കുറേ ജോലിക്കാരും. കേരളം മുടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ദാരിദ്ര്യം കൊണ്ട് വലയുമ്പോൾ വീണ്ടും വിളമ്പിക്കൊടുക്കുകയാണ് കെ വി തോമസിനെ പോലുള്ളവർക്ക്. അവിടെ ലെയ്സൺ ഓഫീസർമാർ വേണു രാജാമണി തുടങ്ങി അങ്ങനെ ഒരുപാട് പേര് ലെയ്സൺ ഓഫീസർമാർ ഡൽഹിയിലുണ്ട്. പിന്നെ ഇവിടുന്ന് പോകുന്ന എം പിമാരുണ്ട്. ഇവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത കാര്യം അത് കെ വി തോമസ് ചെയ്യും എന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. നരേന്ദ്രമോദിയുടെയോ അമിത്ഷായുടെയോ ആരുടെ വേണേലും കാല് നാക്കി ആ കേരയിലൊന്ന് സാധിപ്പിച്ചെടുത്താൽ അത് പിണറായി വിജയൻ്റെ തൊപ്പിയിലെ ഒരു പൊന്തൂവലാകും. പൊന്തൂവലിനേക്കാൾ ഉപരി കിട്ടാവുന്ന കമ്മീഷനുമെല്ലാം കിട്ടി ഈ ഭരണമൊന്ന് പൊടി പൊടിക്കാം എന്ന് പിണറായി വിജയൻ കരുതിയിരിക്കുന്നു. ഇയാൾ പോയാൽ അവിടെ നിന്ന് അത് സാധിച്ചുകൊണ്ടേ വരൂവെന്ന് പിണറായി വിജയൻ ധരിച്ചു വശായിരിക്കുന്നു, അല്ലെങ്കിൽ ആരോ ധരിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്നെൻ്റെ സുഹൃത്ത് പറഞ്ഞപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സത്യാവസ്ഥ മനസ്സിലാക്കിയിരിക്കുന്നു എന്നറിഞ്ഞതിൻ്റെ ഞെട്ടലായിരുന്നു എനിക്ക്. ഞാൻ വിചാരിച്ചു ഈ അന്തം കമ്മികൾ എന്ന് പറയുന്ന, സി പി എം അനുഭാവികൾ എന്ന് പറയുന്ന, എന്തിനും ന്യായീകരണ ക്യാപ്സൂൾ കഴിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നവരാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അത് നേതാക്കന്മാർ മാത്രമാണ്. അവർ കൊടുക്കുന്ന ക്യാപ്സൂളുകൾ സാധാരണക്കാർ വിഴുങ്ങുന്നുവെന്ന് കരുതിയെങ്കിൽ തെറ്റി. എൻ്റെ സുഹൃത്തിനെ പോലെ വിവരമുള്ള, ഈ രാജ്യത്തെ ഓരോ കാര്യങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരുപാട് പ്രവർത്തകർ, ഒരുപാട് സാധാരണക്കാർ ഉണ്ട് എന്ന് തിരിച്ചറിയുക. എൻ്റെ സുഹൃത്ത് പിന്നീട് ഒരു ചോദ്യം കൂടി ചോദിച്ചു, ഞങ്ങൾ വേണമെങ്കിൽ ഈ എൽ ഡി എഫിനെ ഉപേക്ഷിക്കാം, പക്ഷേ എവിടേക്ക് പോകും? നിങ്ങൾ പറയുന്ന യു ഡി എഫ്. ഞാൻ പറഞ്ഞു, വേണ്ട വേണ്ട, ഒരിക്കലും യു ഡി എഫിലേക്ക് വരണ്ട, യു ഡി എഫിനെ അധികാര കസേരയിൽ കയറ്റണ്ട, ഇതിനേക്കാൾ കുഴപ്പമായിരിക്കും, പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, നമുക്ക് ഒന്നിച്ച് ആഗ്രഹിക്കാം പുതിയൊരു ഉദയത്തിനായി. ഈ കേരളം അങ്ങനെ നശിച്ചു പോകാൻ പ്രകൃതി സമ്മതിക്കുന്നു. പ്രളയമുണ്ടായി, മഹാദുരന്തങ്ങൾ ഒരുപാടുണ്ടായി, പക്ഷേ എന്നിട്ടും ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ആ പ്രതീക്ഷയ്ക്ക് പ്രപഞ്ചം ഒരു പ്രതിഫലം കൊടുക്കാതിരിക്കില്ല. നമുക്ക് വ്യക്തി താല്പര്യമില്ലാത്ത, രാജ്യ താല്പര്യം മാത്രം കാണുന്ന, സാധാരണക്കാരുടെ കണ്ണീർ കാണുന്ന ഒരു നേതാവും അനുയായികളും വരും. അത് ഏത് പാർട്ടിയാണ്, ഏത് മുന്നണിയാണ് ഒന്നും അറിയില്ല. വരുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ കാത്തിരിക്കാം. ഓരോ വോട്ടർമാരോടും ഇനിയും എനിക്കുള്ള അഭ്യർത്ഥന, എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒന്നാലോചിക്കുക, ആർക്കാണ് വോട്ട് കൊത്തേണ്ടത്? എന്തായാലും ഈ ഇരു മുന്നണികളും മാറി മാറി വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ. പക്ഷേ മഹാഭൂരിപക്ഷം കൊടുക്കാതിരിക്കുക. ഈ മഹാഭൂരിപക്ഷം കൊടുക്കുമ്പോഴാണ് തോന്നിവാസം ചെയ്യാൻ മനസ്സിന് ബലമുണ്ടാവുക. ഇല്ലെങ്കിൽ ഒരു ബ്രിമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്നോ രണ്ടോ പേരുടെ ഭൂരിപക്ഷത്തിലാണെങ്കിൽ എപ്പോഴും ഒരു ഭയമുണ്ടാവും, താഴെ പോകുമോ? അതുകൊണ്ട് അധികം കുഴപ്പങ്ങളില്ലാതെ പോകും. പിണറായി വരുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടി ആ മന്ത്രിസഭ കൊണ്ടുപോയതുപോലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് കൊണ്ടുപോകും. അതുകൊണ്ട് അങ്ങനെയെങ്കിലും ശ്രമിക്കുക. അതല്ലാതെ നമുക്ക് ആശാവഹമായ ഒരു സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഉണരുക, കണ്ണ് തുറന്നിരിക്കുക, തീവ്രമായി ചിന്തിക്കുക, നന്മ കണ്ടാൽ തിരിച്ചറിയുക, ഈ കള്ളങ്ങളെ പൊളിച്ചു കൊടുക്കുക. താങ്ക് യു.